പുനർജനി പദ്ധതിയുടെ പേരിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെതിരെയുള്ള ആരോപണങ്ങളിൽ പ്രതിഷേധിച്ച് യു ഡി എഫ് പറവൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാഷ്ട്രീയ വിശദീകരണ സമ്മേളനം നടത്തി. മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി കെ എം ഷാജി ഉദ്ഘാടനം നിർവഹിച്ചു. പശ്ചിമ ബംഗാളിലെയും ത്രിപുരയിലെയും പോലെ കേരളത്തിലും സി പി എമ്മിനെ അധികാരഭ്രാന്ത് പിടികൂടിയിരിക്കുകയാണെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി കെ എം ഷാജി പറഞ്ഞു. പുനർജനി പദ്ധതിയുടെ പേരിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെതിരെ വേട്ടയാടുന്ന പിണറായി സർക്കാരിന്റെ നടപടിയിൽ പ്രതിഷേധിച്ച് യു ഡി എഫ് പറവൂർ നിയോജക മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച രാഷ്ട്രീയ വിശദീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അതാണ് ത്രിപുരയിൽ ഒന്ന് എഴുന്നേറ്റ് കോൺഗ്രസ് വിചാരിച്ചു. ഒരു പ്രതിപക്ഷല്ലേ, ഒന്ന് സഹായിച്ചു കൊടുക്കാം. കോൺഗ്രസ് സഹായിച്ചു കൊടുത്തില്ല ത്രിപുരയിൽ. എന്നിട്ട് ജനങ്ങൾ ഇങ്ങനെ സമ്മതിച്ചോ? ഈ പണ്ടാരം ഒരുക്കി പോയത് ഇനി വേണ്ടാത്തണ്. ബംഗാളിൽ നോമിനേഷൻ കൊടുക്കാനുള്ള ആരോഗ്യം ഉണ്ടോ എനിക്ക്? എന്നാ നീ കേട്ടോ, പരസ്പരം ഒരു സ്റ്റേജിൽ ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറയണു, അച്ചടക്കില്ല എന്ന് നിങ്ങൾ പറയുന്ന കോൺഗ്രസ് ജനാധിപത്യമുള്ളത് കൊണ്ട് തീർന്നുപോയ മണ്ഡലങ്ങൾ ഇന്ത്യയിൽ തിരിച്ചു പിടിച്ചു വരികയാണ്. അതാണ് കർണാടക, അതാണ് കർണാടക. കാരണം എന്താ ഞങ്ങൾ, ജനാധിപത്യത്തിന് അത്രമേൽ സൗന്ദര്യമുണ്ട്, അത്രമേൽ സൗന്ദര്യമുണ്ട്. നിങ്ങൾക്ക് അത് മനസ്സിലാവില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരാ, രാഷ്ട്രീയത്തിലെ വോട്ടുകൾക്ക് വേണ്ടി മനുഷ്യനെ തമ്മിൽ തല്ലിക്കുന്ന കാട്ടാളന്മാർ ഭരിക്കുന്ന ഒരു കാലമാണ്, നാട് കെട്ട സമയമാണ്. ഒരുമിച്ച് നിൽക്കണം എല്ലാവരും. ഇന്ത്യയാണ് പ്രധാനം. രണ്ടാം വട്ടം ഭരണം കിട്ടിയതോടെ പിണറായി സർക്കാർ ചെയ്തു കൂട്ടുന്ന അഴിമതിക്കും കൊള്ളരുതായ്മകൾക്കും കൈയും കണക്കുമില്ല എന്നും അദ്ദേഹം പറഞ്ഞു. നിയോജക മണ്ഡലം ചെയർമാൻ പി എസ് രഞ്ജിത്ത് അധ്യക്ഷത വഹിച്ചു. മുൻ എം പി കെ പി ധനപാലൻ, ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ്, എം ടി ജയൻ, ജോസഫ് ആന്റണി, കെ എ അഗസ്റ്റിൻ, എം എസ് റെജി, ഫ്രാൻസിസ് വലിയപറമ്പിൽ, ഹംസ പറക്കാടൻ, എം ജെ രാജു, രമേഷ് ഡി കുറുപ്പ്, റോഷൻ ചാക്കപ്പൻ, കെ കെ അബ്ദുള്ള, സുഗതൻ മാലേങ്കര, ഡെന്നി തോമസ് എന്നിവർ സംസാരിച്ചു.